ഏഷ്യ ലൈവ് ടി വിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഗംഗാ ജയകുമാർ. സുന്ദരിയാകുക എന്ന് പറയുന്ന എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. എന്നാൽ ഒരുപാട് നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ, നമുക്കത് നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഒരു അപ്പോൾ നമുക്ക് ഓരോ ദിവസവും നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് പറയാമെങ്കിലും നമുക്ക് ഇന്നിവിടെ തലമുടി എങ്ങനെ സംരക്ഷിക്കാം എന്ന കാര്യം നോക്കാം. തലമുടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നിറയെ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അത് എപ്പോഴും നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കണം. ഒരു മണിക്കൂർ ഇടവിട്ട് വെള്ളം നമ്മൾ കുറച്ച് കുറച്ച് വീതം കുടിച്ചിരിക്കണം. കാരണം മുടി എന്ന് പറയുന്നത് മുടിക്കാവശ്യം വെള്ളമാണ്. അപ്പം അത് വെള്ളം നിറയെ നമ്മൾ കുടിച്ചാൽ മാത്രമേ നമുക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഒരുപാട് കംപ്ലൈൻറ്റ് പറയാറുണ്ട്, അയ്യോ മുടി കൊഴിയുന്നു, സ്പ്ലിറ്റൻസ് വരുന്നു. അതിപ്പം നമ്മുടെ ഇപ്പം ട്രെൻഡ് അനുസരിച്ച് നമ്മളിപ്പോൾ കളർ ചെയ്യുന്ന കുട്ടികളുണ്ട്, സ്മൂത്തനിങ് ഒക്കെ ചെയ്ത് സ്ട്രെയിറ്റൻ ഒക്കെ ചെയ്ത് നടക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്ക് ഇതൊരു മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയില്ലെങ്കിൽ ആ മുടി നമുക്ക് ശരിക്കും തന്നെ കൊഴിച്ചിലുണ്ടാകാം, സ്പ്ലിറ്റൻസ് വരാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്നുണ്ടാകുന്നതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കുറച്ച് കാര്യങ്ങൾ, ഇന്ന് ഒരുപാട് പ്രയാസപ്പെടുന്ന കാര്യങ്ങളാണ് ഈ കുട്ടികളാരും നിങ്ങളാരും ചെയ്യില്ല. പക്ഷെ അവരുടെ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാനിവിടെ പറയാം. ഇപ്പം ഒരുപാട് എക്സ്പോഷ്യർ ആയിട്ട് വെച്ചാൽ വെയിൽ ഒരുപാട് കൊള്ളുന്ന കുട്ടികളാണെങ്കിൽ, ഇപ്പം സാധാരണ നമ്മുടെ സ്കിൻ ടാൻ ആകുന്നത് പോലെ തന്നെ ഹെയറും ടാൻ ആകും. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിനെ നമ്മൾ കവറപ്പ് ചെയ്ത് തന്നെ നടക്കണം. ഒന്നുകിൽ സ്കാർഫ് എന്തെങ്കിലും ഉപയോഗിക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ കുട എന്തെങ്കിലും ഉപയോഗിച്ചേ പുറത്ത് പോകുമ്പോൾ നടക്കും. അതല്ല ഇതൊന്നും സാധിക്കാത്ത കുട്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ശരിക്കും നമ്മൾ അത് തന്നെ ശ്രദ്ധിച്ച് വേണം നമ്മൾ മുമ്പോട്ട് പോവാൻ, തിരിച്ചു വരുന്ന സമയം അല്ലെങ്കിൽ ഇപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ മൂന്ന് ദിവസം കൂടുമ്പോൾ നമ്മുടെ വെയിൽ കൊള്ളുന്ന ഒരു ഹെയർ ആണെങ്കിൽ ശരിക്കും എണ്ണമയം കുറയുന്നത് കൊണ്ടാണ് നമുക്കത് സ്പ്ലിറ്റൻസ് വരുന്നത്. അപ്പോൾ വെയിൽ കൊള്ളുമ്പോൾ അത് ടാനായി എണ്ണ നമ്മുടെ മുഴുവൻ ഡ്രൈ ആയി പോകും. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ രണ്ട് ദിവസം അല്ലെ സമയമുള്ളപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ കുറച്ച് ബദാം ഓയിലും വെളിച്ചെണ്ണയും സമയമെടുത്ത് സ്കാൽപ്പിലും മുടിയുടെ അറ്റം വരെ, എന്നുവെച്ചാൽ സ്പ്ലിറ്റൻസ് മാറണമെന്നുണ്ടെങ്കിൽ എണ്ണമയം വന്നേ പറ്റുള്ളൂ. അപ്പോൾ എണ്ണമയം മാറാനായിട്ട് മുടിയുടെ അറ്റം വരെ നന്നായിട്ട് മസാജ് ചെയ്യുക. മസാജ് ചെയ്ത് നമ്മളൊരു അരമണിക്കൂർ സ്കാൽപ്പിൽ മാത്രമല്ല, സ്കാൽപ്പിൽ നമുക്ക് തിരുമ്മി പിടിപ്പിക്കാം. മുടിയിൽ അങ്ങേ അറ്റം വരെ നന്നായിട്ട് അതും തിരുമ്മി പിടിപ്പിച്ച് നന്നായിട്ട് ഇരുന്ന ശേഷം ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കൊരു ഷാമ്പു ഉപയോഗിച്ച് കഴുകാം. ഷാമ്പു എന്ന് പറയുന്നതും എഗ് ഷാമ്പു ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ മൈൽഡായിട്ടുള്ള ഏതെങ്കിലും ഷാമ്പു, അല്ലെങ്കിൽ ഷാമ്പു ഡൈല്യൂട്ട് ചെയ്ത് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ നല്ലത്. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വെയിൽ അധികം കൊള്ളരുത്. വെയിൽ കൊണ്ടാൽ മുടിയും നന്നായിട്ട് സ്പ്ലിറ്റൻസ് വരും. അതാണ് അതിൻ്റെ റീസൺ. കാരണം പിന്നെ നമ്മൾ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹെയർ ആയതുകൊണ്ട് കൂടുതൽ നമുക്കതിന് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. പിന്നെയുള്ള കംപ്ലൈൻറ്റ് എന്താണ്? താരൻ. എല്ലാവർക്കും ഉള്ള എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ താരൻ ഒരു പരിധിവരെ നമ്മുടെ സ്ട്രെസ്സും ടെൻഷനും കൊണ്ടൊക്കെ വരുന്നതാണ്. അപ്പോൾ ആ താരന് ഇപ്പം എല്ലാവരും പറയും താരന് അത് ശരിക്കും പറഞ്ഞാൽ താരന് കംപ്ലീറ്റ് ക്യൂർ ഇല്ല. നമ്മളതിനെ വൃത്തിയായിട്ട് സൂക്ഷിച്ച് കൊണ്ടുപോകാൻ മാത്രമേ പറ്റുള്ളൂ. അതിന് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ ആരും ഒന്നും ചെയ്യത്തില്ല. വെളിച്ചെണ്ണ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പം ആഴ്ചയിൽ ഒരു ദിവസം ഓയിൽ മസാജ് ചെയ്യാണ്, അതിനകത്ത് വെളിച്ചെണ്ണ കാച്ചുന്ന കൂട്ടത്തിൽ കുറച്ചൊരു പച്ച കർപ്പൂരം ഒരു കുറച്ച് മതി, അതിട്ട് കാച്ചി വെക്കുക. അതിന് നമ്മൾ തേച്ച് കഴിഞ്ഞാൽ താരനെ ഒരു പരിധിവരെ മാറ്റാം. അത് മാത്രമല്ല പിന്നെ ഒരു വലിയൊരു കാര്യമുണ്ട്, നമ്മുടെ വീട്ടിൽ എപ്പോഴും കൊണ്ടു നടക്കേണ്ട ഒരു നമ്മുടെ വീട്ടിൽ വളർത്തേണ്ട ഒരു സാധനമാണ് അലോവേര. നമ്മൾ വീട്ടിലെപ്പോഴും കരുതേണ്ട ഒരു സാധനമാണ് കറ്റാർവാഴ അല്ലെങ്കിൽ അലോവേര. അലോവേര ജെല്ല് നമുക്ക് വീട്ടിൽ തന്നെ, എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ചെടിയിൽ നട്ട് ഇത് പെട്ടെന്ന് വളരുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് നമുക്ക് ആ ചെടിയെ നമുക്ക് ഒരുപാട് നമ്മൾ കെയർ ചെയ്തൊന്നും വളർത്തണ്ട, പെട്ടെന്ന് നട്ട് കൊടുത്ത വളരുന്ന സാധനമാണ്. അപ്പം അതിനെ നമ്മൾ എപ്പോഴും കരുതണം. അത് നമ്മുടെ ഹെയറിന് നല്ലതാണ്, സ്കിന്നിന് നല്ലതാണ്, നാച്ചുറലായിട്ടുള്ള സാധനമാണ്. ഏറ്റവും ബെസ്റ്റാണ് മുടിക്ക്. മുടി കൊഴിച്ചിൽ മാറാൻ ഈ കറ്റാർവാഴ ഒരുപാട് പ്രയോജനം ചെയ്യും. കറ്റാർവാഴയുടെ ജെല്ല് ഇപ്പോൾ ദിവസവും നമുക്ക് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും മടിയായിരിക്കും. അപ്പം അത് വേണ്ട, നമ്മൾ എടുത്തൊന്ന് ഇച്ചിരി മിക്സിയിൽ അടിച്ചു വെച്ചിട്ട് ആ ജെല്ല് എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതിനൊരു ആദ്യം അത് മുറിച്ച് വരുമ്പോൾ ഒരു മഞ്ഞ കളറിലുള്ള ഒരു ദ്രാവം, ഒരു വേസ്റ്റ് പോവും. അത് കളഞ്ഞിട്ട് വേണം നമ്മളതിൻ്റെ ജെല്ലെടുക്കാൻ.
അതൊന്ന് ചരിച്ചു വെച്ച് കഴിയുമ്പോൾ ആ മഞ്ഞ കളറിലുള്ള ഒരു ഒരു ഓയിൽ പോലെ ഒരു സാധനം പോവും. അത് കളഞ്ഞിട്ട് നമ്മളതിനെ ആ സ്കിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ജെല്ലെടുത്ത് മിക്സിയിലടിച്ച് നമ്മളൊന്ന് 3 ദിവസം വരെയെങ്കിലും നമ്മുടെ ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അതിനെ ദിവസവും നമ്മുടെ ഭക്ഷണം നമുക്ക് ഇന്ന് രാവിലെ എണീറ്റ് നമ്മൾ എന്തൊക്കെ ആ ഒരു റുട്ടീൻ പോലെ തന്നെ നമ്മൾ ഈ കറ്റാർ വാഴ ദിവസവും തലയോട്ടി സ്കാൾപ്പിൽ പുരട്ടുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അതിശയം തോന്നും. ഒരു പരിധിവരെ ഡാൻഡ്രഫിനെയും കളയും, മുടി കൊഴിച്ചിൽ നന്നായിട്ട് മാറും. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം കറ്റാർ വാഴ നമ്മുടെ മുടിക്ക് മാത്രമല്ല സ്കിന്നിന് നല്ലതാണ്. അതുകൊണ്ട് അതാണ് നമ്മുടെ ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനം. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് നമ്മൾ ഒരുപാട് കുളമാക്കണ്ട. നമുക്കെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഈ മുടിയുടെ ഒരു പ്രശ്നം ഒരു പരിധിവരെ നമുക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം ചെയ്യാമെന്ന് പറയുന്ന ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. ആ അതോടുകൂടി നമ്മൾ ചെയ്യണം, നമ്മുടെ മുടിയും നന്നാകണം, മുടി പോ ഇല്ല എന്നുള്ളൊരു വാക്ക് ആരിൽ നിന്നും ഉണ്ടാകരുത്. അപ്പോൾ അത് ആരും പറയും നീ മുടി ഇല്ലല്ലോ എന്ന് കേൾക്കാൻ നമ്മൾ ഇടവരുത്താതെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ, വലിയ ജോലിയൊന്നുമില്ല, കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് ബദാം ഓയിൽ, ഇതെല്ലാം വാങ്ങിക്കാൻ കിട്ടും. കറ്റാർ വാഴ ഇതെല്ലാം ഉണ്ടെങ്കിൽ, ഈ കറ്റാർ വാഴയുടെ കൂടെ എനിക്ക് പറയട്ടെ, ഇടയ്ക്ക് കൂടെ ഒന്ന് പറയട്ടെ, മുട്ടയുടെ വൈറ്റ് ചേർക്കുന്നതും നല്ലതാണ്. അതും മുടി കൊഴിച്ചിൽ മാറാനും താരം മാറാനും സാധിക്കും. അപ്പം വളരെ വളരെ ചെറിയ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് മുടിയെ നമുക്ക് നന്നായിട്ട് വെക്കാൻ സാധിക്കും. നമുക്ക് എല്ലാവർക്കും ചെയ്തു നോക്കാമെന്നേ ഉള്ളൂ. അടുത്ത ടിപ്സുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും.